പരിശുദ്ധ പരമ ദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുർബാന അനുഭവധ്യാനത്തിൻ്റെ 31-ാം ദിവസത്തിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം. ഇന്നലെ നാം സങ്കീർത്തനം പരിശുദ്ധ കുർബാനയിൽ ആലപിക്കുമ്പോൾ അത് ഈശോയുടെ രഹസ്യ ജീവിതത്തെ സ്മരിക്കുന്നു എന്ന് മാത്രമാണ് പറഞ്ഞ് നിർത്തിയത്. സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം ഇന്നലെ സൂചിപ്പിച്ചു. സിറോ മലബാർ സഭയിലെ കുർബാനയിൽ സങ്കീർത്തനങ്ങൾ മർമീസാകൾ, അതായത് സങ്കീർത്തന മാലയായി പല പല സങ്കീർത്തനങ്ങളും കൂട്ടിച്ചേർത്ത് മാല പോലെ നമ്മൾ ഒന്നിച്ച് ചൊല്ലുകയാണ് ചെയ്യുന്നത്. അത് നൂറ്റാണ്ടുകളിലൂടെ വെളിവാക്കപ്പെട്ട രക്ഷാകര പദ്ധതിയിൽ എങ്ങനെയാണ് ദൈവകാരുണ്യാനുഭവം നമുക്ക് വെളിപ്പെടുന്നത് എന്നുള്ളത് ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. നമ്മൾ പഴയ നിയമ ജനതയോടും പൂർവ്വപിതാക്കളോടും ചേർന്ന് നമ്മൾ ഈ സങ്കീർത്തനം ആലപിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം സാധാരണ ദിവസങ്ങളിൽ ആലപിക്കുവാൻ വേണ്ടി തരുന്ന സങ്കീർത്തനം എത്ര മനോഹരമാണ്! പലപ്പോഴും ഞാൻ ഈ സങ്കീർത്തന ഭാഗങ്ങൾ ചൊല്ലുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒത്തിരി തട്ടാറുണ്ട്. അത് ഞാനൊരു ഒരു ഒരിക്കലും അഹങ്കാരത്തോടെയല്ല, മറിച്ച് നിങ്ങളെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളോടും ഒരു എളിമയോടുകൂടി തന്നെയാണ് പങ്കുവെക്കുന്നത്. ഞാനതുകൊണ്ട് കഴിവുള്ളിടത്തോളം അപ്രോപ്രിയ കാലങ്ങളിലെ സങ്കീർത്തനങ്ങൾ അധികം ചൊല്ലാറില്ല. അതിൻ്റെ കാരണം, എനിക്ക് ഇവ എന്നെ ജീവിതത്തിൻ്റെ ചില പ്രത്യേക പ്രതിസന്ധികളിൽ സഹായിച്ചിട്ടുണ്ട്. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകൾ എന്നും ഞാൻ. അപ്പോൾ എന്നും കർത്താവേ നിൻ്റെ സ്തുതി പാടുവാൻ, കർത്താവേ നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. ഇതൊക്കെ കുറച്ചും കൂടി എന്നെ ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ സ്വാധീനിച്ചത് കൊണ്ടാണ്. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിട്ട്. എത്ര ഹൃദയസ്പർശിയാണ്! ഞാൻ ഈ മണ്ണിൽ കഴിവോളം, ഈ ഭൂമിയിൽ താമസിക്കുന്ന കാലത്തോളം ദൈവസ്തുതികൾ പാടും. അരജനിലോ നരൻ ഒരുവനിലോ, അരജൻ എന്ന് പറഞ്ഞാൽ രാജാവാണ്, രാജാക്കന്മാരെയും മനുഷ്യരെയും ഒന്ന് ഞാൻ ആശ്രയിക്കുകയില്ല, ദൈവമേ നിന്നെ ഞാൻ ആശ്രയിക്കും. ചിലപ്പോഴെങ്കിലും ഞാൻ ചൊല്ലുന്ന ഒരു സങ്കീർത്തനമുണ്ട്, ഉള്ളു തുറന്ന് വിളിക്കുമ്പോൾ നാഥനടുത്തുണ്ടത് കേൾക്കാൻ, തന്നെ ഭയത്തോടെ സേവിക്കും നരരുടെ ഇഷ്ടം അവൻ ചെയ്യും. അത് സങ്കടങ്ങളിലൂടെ കടന്നു വരുന്നവർക്ക് അതൊക്കെ എത്രമാത്രം ആശ്വാസമാണ്. ഞാൻ ഉള്ളുകൊണ്ട് വിളിക്കുമ്പോൾ എൻ്റെ ദൈവം ഈ കുർബാനയിൽ എൻ്റെ തൊട്ടടുത്തുണ്ട്. ഇല്ലെങ്കിൽ നാം പാടുന്ന മറ്റൊരു സ്റ്റാൻസായി ഇങ്ങനെയാണല്ലോ: പൊട്ടിനുറുങ്ങിയ മനസ്സുകളിൽ ദൈവം സൗഖ്യം പകരുന്നു, ആകുലമാകെ അകറ്റിയവൻ ശാന്തി ജനത്തിന് പകരുന്നു, ജനരാശികളുടെ മധ്യേ ഞാൻ നിൻസ്തുതി ഗീതം പാടിയിടും, വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻസ്തുതി പാടി വണങ്ങിയിടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓരോ കാലത്തിൻ്റെയും പ്രത്യേകതകളുള്ള സങ്കീർത്തനങ്ങൾ കുറവുള്ളതാണെന്നോ മോശമുള്ളതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, മറിച്ച് അതെല്ലാം എല്ലാം മനോഹരമാണ്. എങ്കിലും ഈ സങ്കീർത്തനം ചൊല്ലുമ്പോൾ ആ പഴയ നിയമ ജനതയോട് ചേർന്ന്, പൂർവ്വപിതാക്കന്മാരോട് ചേർന്ന് നമ്മൾ ഈശോയുടെ ആ സ്വകാര്യ ജീവിതം, ഈശോയെ കാത്തിരുന്ന കാലമൊക്കെ മനസ്സിലേക്കൊന്ന് കടന്നു വരണം. ഞാനിത് ഇടയ്ക്ക് ചില വരികൾ ഉദ്ധരിച്ചത് ഒരു പക്ഷേ ഇനി ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഞാൻ അതൊരു അനുഭവമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഉള്ളു തുറന്ന് വിളിക്കുമ്പോൾ നാഥനടുത്തുണ്ടത് കേൾക്കാൻ, തൊട്ടടുത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുസ്മരിക്കുവാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ആ സങ്കീർത്തനം ആലപിച്ചതിന് ശേഷം അതിൻ്റെ അവസാനം സാധാരണ ഞായറാഴ്ചകളിലും പ്രധാനപ്പെട്ട ആഘോഷമായ കുർബാനകളിലുമൊക്കെ ധൂമാർപ്പണമുണ്ട്. നമ്മുടെ കുർബാനയിൽ 5 പ്രാവശ്യം ധൂമാർപ്പണം നടത്താറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ശുശ്രൂഷയാണത്. ഞാൻ എങ്ങനെയെങ്കിലും കുട്ടികളോട് പറയും, കാരണം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ധൂപം ഒരു പരിമളമായി ഉള്ളിൽ നിറയുന്ന ഒരു അനുഭവം, ഒരു സുഗന്ധാഭിഷേകം ഹൃദയത്തിൽ ആത്മാവിൽ നിറഞ്ഞതുകൊണ്ടാണ് ഈ ധൂപാർപ്പണം ഞാൻ ഒത്തിരിയേറെ സ്നേഹിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ചിന്തകൾ ഇതാണ്: ദൈവ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകളുടെ ഒരു പ്രതീകമായിട്ടും ഇതിനെ കാണാറുണ്ട്. പിന്നെ എല്ലാ മതങ്ങളിലും ഈ വിശുദ്ധീകരണം, ഈ ധൂപത്തിലൂടെ പാപമോചനവും വിശുദ്ധീകരണവും അത് അർത്ഥമാക്കാറുണ്ട്. തിന്മയുടെ ബന്ധനങ്ങൾ മാറാറുണ്ട്. എങ്കിലും ഒരു വചനം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. 2 കൊരിന്ത്യർ 2:15 എന്തുകൊണ്ടെന്നാൽ, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ്. അപ്പോൾ നമ്മളെല്ലാം പരിമളമായി മാറണം. ഈ ധൂപവും കൊണ്ട് ഹൈക്കലായിലേക്ക് അല്ലെങ്കിൽ ജനം നിൽക്കുന്ന ഭാഗത്തേക്ക് ശുശ്രൂഷി വരുമ്പോൾ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർത്ത്, ദൈവമേ എൻ്റെ ഉള്ളിലെ ഈ അശുദ്ധി,
എൻ്റെ ഉള്ളിലെ കുറ്റം പറച്ചിലിൻ്റെ സ്വഭാവം, എൻ്റെ ഉള്ളിലെ മലിനമായ ചിന്തകളെ താലോലിക്കുന്ന സ്വഭാവം ഈ അശുദ്ധിയൊന്ന് മാറ്റിത്തരണമേ, എൻ്റെ അസൂയൊന്ന് മാറ്റിത്തരണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇനി ആ സമയത്താണ് പല രൂപതകളിലും മദ്ബഹാവിരി മാറ്റുന്ന ഒരു ശുശ്രൂഷയുണ്ട്. സത്യത്തിൽ അത് അർത്ഥപൂർണ്ണമാണ്, പക്ഷേ അനേക രൂപതകളിൽ ഇല്ലതാനും. എങ്കിലും വളരെ ഹ്രസ്വമായിട്ട് ഞാനതിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് തരികയാണ്. മദ്ബഹ എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയുടെ ഓർമ്മപ്പെടുത്തലാണ്. ഈശോയുടെ സ്വകാര്യ ജീവിതം ആണ് നമ്മൾ ആദ്യം സ്മരിച്ചത്. അത് ബേമായിൽ വെച്ച് സ്മരിച്ച ശേഷം നമ്മൾ ഈ ഭൂമിയിൽ തീർത്ഥാടകരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ഭൂമിയിലെ പ്രതീകമായ ഹൈക്കലയിൽ അല്ലെങ്കിൽ പള്ളിക്കകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇനി സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹായിലേക്ക് നോക്കി കുർബാനയുടെ ഇനിയുള്ള ഭാഗം നമ്മൾ പങ്കെടുക്കുകയാണ്. ഈശോയുടെ മരണത്തിലൂടെ തുറക്കപ്പെട്ട മരണ സ്വർഗകവാടത്തിൻ്റെ പ്രതീകമായ ആ മദ്ബഹാവിരി മാറ്റി സ്വർഗത്തെയും ത്രിയേക ദൈവത്തെയും ആത്മനാ ദർശിക്കണം. അപ്പോൾ ശുശ്രൂഷികൾ ആ മദ്ബഹാവിരി മാറ്റുമ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ സർവാധിപനാൻ പാടുമ്പോൾ അത് മാറ്റിയില്ലെങ്കിലും അച്ഛനും ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ശിരസ് നമിച്ച് എല്ലാവരും ശിരസ് നമിക്കുമ്പോൾ ആ സ്വർഗത്തെ കൺമുൻപിൽ കാണുന്നത് പോലെയുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് നിറയണം. 73 സങ്കീർത്തനത്തിൻ്റെ 25 വാക്യം, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തെ കൺമുൻപിൽ കാണുന്നത് മദ്ബഹാവിരി മാറ്റുന്നവർക്ക് കുറച്ചും കൂടി അത് അനുഭവമാകും. തിരികൾ തെളിച്ച് അവിടെ സ്വർഗത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് കിട്ടും. ഇനി മദ്ബഹാവിരി മാറ്റിയില്ലെങ്കിലും ഇനി നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സകലത്തിൻ്റെയും നാഥ അല്ലെങ്കിൽ സർവാധിപനാ കർത്താവേ, ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദൈവാനുഭവം നിറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇനി മദ്ബഹാവിരി മാറ്റുന്ന ആ സമയത്ത് തൊട്ട് മുൻപ് ചൊല്ലുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് അറിയാം. ആ പ്രാർത്ഥന എന്താണ്? ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി. കണ്ടോ, ജീവിതത്തിൽ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഒരു നിമിഷം മനസ്സിലൂടെ കടന്നു പോകണം. പിന്നെന്താണ്? സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ, പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഞാനത് ആമുഖമായിട്ട് പറഞ്ഞായിരുന്നു, ഒറ്റയ്ക്ക് ആർക്കും കുർബാന അർപ്പിക്കാൻ സാധിക്കുകയില്ല, സഭയോട് ചേർന്നാണ് നാം ബലി അർപ്പിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മകൾ, നാം സഭയിലെ അംഗങ്ങളാണ്, അനേകമനേകം മക്കൾ നമ്മോടുകൂടി ബലിയിൽ പങ്കുചേരുന്നുണ്ട് എന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അപ്പോഴാണ് വിരി മാറ്റിയിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥാവിനയമുടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഗീതത്തിന് ആദാമിൻ്റെ മക്കളുടെ ഗീതം എന്നുകൂടി അർത്ഥമുണ്ട്. ഉത്ഥാന ഗീതമെന്നാണ് പൊതുവിൽ നമ്മൾ പറയുന്നത്, പക്ഷേ ഇതിന് ആദാമിൻ്റെ മക്കളുടെ ഗീതം എന്നുകൂടി അർത്ഥമുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ സാധാരണ എല്ലാവർക്കും അറിയാം, വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതാണെങ്കിലും അറിവില്ലാത്തവർക്ക് വേണ്ടി അത് ചുരുക്കി ഞാനിങ്ങനെ പറയാം. എന്താണെന്നറിയാമോ? ആദാമിന് ശേഷം പിന്നെ ഈ ഭൂമിയിൽ മരിച്ച എല്ലാ മനുഷ്യരും, അതായത് ഈശോ വരുന്നതിന് മുൻപ് മരിച്ചവർ എല്ലാവരും പാതാളത്തിൽ, നരകത്തിൽ അല്ല പാതാളത്തിൽ കിടക്കുകയായിരുന്നു. ഈശോ മരിച്ച് പാതാളത്തിൽ ഇറങ്ങി എന്ന് നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ. അവിടെ ചെന്നപ്പോൾ അവിടെ കിടന്നിരുന്ന എല്ലാവരും, കാരണം സ്വർഗ കവാടം അവർക്ക് അടയ്ക്കപ്പെട്ടവരാ കിടക്കുകയായിരുന്നു. അവർ നീതിമാന്മാരായിരുന്നുവെങ്കിലും നല്ലവരായി മരിച്ച അനേകം പേര്, അതായത് നല്ലവരായി മരിച്ച നീതിമാന്മാർ കഴിഞ്ഞിരുന്ന ആ പാതാളത്തിലേക്കാണ് ഈശോ ചെല്ലുന്നത്. ഈശോയെ കണ്ടപ്പോൾ ഈ ആദാമിന് ശേഷം മരിച്ച മക്കളെല്ലാവരും കൂടി ഒന്നിച്ച് സന്തോഷത്തോടുകൂടി ഇങ്ങനെ പറയുന്നു, സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ഈശോ മിശിഹായേ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു, എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു. അതായത് ഈശോ വന്നത് കൊണ്ടാണ് അവരുടെ ശരീരങ്ങൾക്ക് ഉത്ഥാനം ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് സന്തോഷത്തോടുകൂടി അവർ ഈശോയെ സ്വാഗതം ചെയ്തത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. അതാണ് സകലത്തിൻ്റെയും നാഥ, അല്ലെങ്കിൽ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോ നാഥ വിനയമോടെ നിന്നെ നമിച്ച് പുകഴ്ത്തുന്നു. അപ്പോൾ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ അതിൻ്റെ മുഴുവൻ അർത്ഥതലങ്ങളും നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ഇനി അതോടൊപ്പം അതിന് ചില ആത്മീയ അർത്ഥ സൂചനകൾ കൂടിയുണ്ട്. അത് ഈശോയുടെ ജ്ഞാനസ്നാനവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ്. ആ ചിന്തകൾ
നാളെ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഇന്ന് അതിൻ്റെ ഒരു കാര്യം മാത്രം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരട്ടെ. എന്ത് ആ ചിന്ത? ഇതാണ് നാം ഈ ഒരു മനോഹരമായ ഗീതം ആലപിക്കുമ്പോൾ ആ പഴയ സംഭവം നമ്മൾ ഓർമ്മിക്കണം. സ്വർഗകവാടം നമുക്ക് വേണ്ടി തുറന്നു കിട്ടിയത് ഈശോ കുരിശിൽ മരിച്ച് പാതാളത്തിൽ ഇറങ്ങി അങ്ങനെ നമ്മെ അവരെ രക്ഷിച്ച കൂട്ടത്തിൽ നമുക്കും ശരീരങ്ങളുടെ ഉയർപ്പും സ്വർഗീയ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയും അവിടുന്ന് ഒരുക്കി എന്നുള്ള ഓർമ്മ മാത്രം മനസ്സിൽ നിറയട്ടെ. നാളെ അതിൻ്റെ ആ അടുത്ത അർത്ഥതലങ്ങൾ കൂടി വിശദീകരിക്കുമ്പോൾ കുറേ കൂടി നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയും. കർത്താവേ, ഇന്ന് ഈ വചന ചിന്തകൾ കേട്ട എല്ലാ മക്കളെയും നിൻ്റെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. തിരുരക്തം കൊണ്ട് എല്ലാവരെയും മുദ്ര ചെയ്യുന്നു. മടുപ്പ് കൂടാതെ ഈ കുർബാന അനുഭവ ധ്യാനം പൂർത്തിയാക്കാനുള്ള അനുഗ്രഹവും അഭിഷേകവും കൊടുക്കണമേ. ഓ പെസഹ വ്യാഴാഴ്ച അർപ്പിക്കുന്ന കുർബാനയിലൂടെ വ്യക്തി ജീവിതത്തിലെ കുടുംബജീവിതത്തിലെ എല്ലാ അസ്വസ്ഥതകളും മാറിക്കിട്ടുവാൻ കർത്താവേ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ അഹങ്കാരം മാറ്റി ഉത്ഥാനം ചെയ്ത ഈശോയെ കൺമുമ്പിൽ കാണുവാനുള്ള ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. കർത്താവേ ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പാവനാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധി അമ്മയുടെയും വിശുദ്ധ യേശുവിൻ്റെ പിതാവിൻ്റെയും പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.